ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെയും ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയിൽ സംഘ്പരിവാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, സംഘ്പരിവാറിനെയും കെ സുധാകരനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആരോപണമാണ് വരുന്നത്. സംഘ്പരിവാറിന്റെ ജാതി ബോധമാണ് കോൺഗ്രസിനെയും കെ സുധാകരനെയും ഭരിക്കുന്നതെന്ന്. ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ യു കെ എസ് യുവിൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള, എനിക്ക് അയാളെ അറിയില്ല, അയാൾ നാണമില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഈ അദ്ദേഹം വാസ്തവത്തിൽ കുറച്ചു നേരം മുമ്പ് ശ്രീ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊപ്പം ഇരുന്ന് കേട്ടയാളാണ് ഈ കെ എസ് യുവിൻ്റെ പയ്യൻ ഇവിടെ വന്നിരുന്ന ആൾ. എന്നിട്ട് അയാൾ എന്നോടാണ് ചോദിക്കുന്നത് നാണമില്ലേ എന്ന്. വാസ്തവത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ മിനിമം നാണമുള്ള ഒരാളും കോൺഗ്രസിന് വേണ്ടി തയ്യാറാകില്ല എന്നുള്ളതാണ്. കാരണം ഇത്ര പരസ്യമായ വിഴുപ്പലക്കൽ സ്വന്തം നേതാക്കൾ തമ്മിൽ പരസ്യമായി നടത്തുന്നത് ഈ മാലോകരൊക്കെ കേട്ടിട്ടും നാണമില്ലാത്ത ചർച്ചയിൽ തുടർന്നിരിക്കുന്ന ഒരാൾ എന്നോട് നാണമില്ലേ എന്ന് ചോദിക്കുന്നതിലെ അർത്ഥശൂന്യത ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ സംഘപരിവാറിന്റെ ജാതി ബോധം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാ കാര്യങ്ങളും ക്ലീഷയായിട്ട് കാര്യമാണ്. സി പി എമ്മിന്റെ ഞാൻ പൂർത്തിയാകട്ടെ, ഞാൻ പൂർത്തിയാക്കി, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടരുത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടരുത്. അല്ല, അദ്ദേഹത്തെ കൊച്ചു പയ്യൻ എന്ന് അദ്ദേഹത്തെ പയ്യൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് എന്നാണ് അബ്ദുൽ റഷീദ് പറഞ്ഞത്. അയ്യോ, എനിക്ക് കെ എസ് യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല, ദൃശ്യം കാണുന്നില്ല, ക്യാമറ മാത്രമേ മുന്നുള്ളൂ. ഈ കെ എസ് യു ശരിയാണ്, കെ എസ് യു എന്ന് പറഞ്ഞാൽ സാധാരണ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നവരാണ് കെ എസ് യു ഉണ്ടാകാറ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ പയ്യന്മാരാണ് സാധാരണ വിദ്യാർത്ഥി സംഘങ്ങളുണ്ടാവാറ്. എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം. ഞാൻ അടുത്ത അല്ല, പയ്യന്മാരാണ് ഉണ്ടാവാറ്. ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ സാധാരണ ചെറുപ്പ പിന്നെ വിദ്യാർത്ഥികളുണ്ടാവാറ്. നിങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങളിൽ ഇങ്ങനെ മുതുക്കന്മാരുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, ക്ഷമിക്കണം. ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഈ സംഘപരിവാറിൻ്റെ ജാതി വിരുദ്ധ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി, അത് മറക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം എസ് സി വിഭാഗത്തിൽപ്പെട്ട, എസ് ടി വിഭാഗത്തിൽപ്പെട്ട എം പിമാർ, എം എൽ എമാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഇതൊക്കെ ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെന്നാണ്. ഞാൻ സജീഷിനോട് ചോദിക്കട്ടെ, സജീഷേ, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര ദളിതംഗങ്ങളുടെ നാളിതുവരെയായി വന്നിട്ടുണ്ട്? ഒരാളുണ്ടോ? മരുന്നിന് ഒരാളുണ്ടോ? ഒരു ദളിതനെ ഇന്നേ വരെ ആ പോളിറ്റ് ബ്യൂറോയുടെ പടി അങ്ങോട്ട് കയറ്റാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഈ സംഘപരിവാറിൻ്റെ ജാതി വിരുദ്ധത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ എന്നൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ സംഘപരിവാറിനെതിരേക്ക് കൂട്ടിക്കെട്ടുന്നത്? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി മാറ്റിയത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു പിന്നോക്കക്കാരനെ കൊണ്ടുവന്നത് ആ സംഘടനയാണോ നിങ്ങൾ ജാതി പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ ജാതി ഭ്രാന്തം പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താ? ഞാൻ അതിലേക്ക് നിങ്ങൾ അങ്ങനെ കടക്കാതിരിക്കുന്നതല്ല. ഇത് കെ സുധാകരൻ പറഞ്ഞ തെറ്റാണെന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല, ഞാനതിനെ അവലംബിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ ഇങ്ങനെ പറയുന്നയാളാണ്, അദ്ദേഹം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാതെ മനസ്സിലുള്ളത് പുറമേക്ക് പറയുന്നയാളാണ്. നിങ്ങൾ മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് പുറമേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അഭിനയിക്കുന്നവരാണ്. അതാണ് ഇന്ന് മറ്റൊരു കാര്യത്തിൽ കണ്ടത്. അതായത്, ഞാൻ എൻ്റെ മക്കളെ ജാതിയും മതവും ഇല്ലാതെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു എന്ന് പറഞ്ഞ ആൾ തന്നെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി മതം ഉപയോഗിക്കുന്നു. അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ബാധകമല്ല, അതാണ് പ്രശ്നം. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ, സുധാകരനെ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം മാന്യത നടിക്കരുത്. നിങ്ങളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുൻകാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതിനും സജീഷ് ഉത്തരവാദിയാകില്ല. പിന്നെ ഒരു കാര്യം സജീഷ് പറഞ്ഞ് ശരിയാണ്, ഡി സി സി ഓഫീസിലെ ബോംബ് ശേഖരം, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യ ടുഡേയുടെ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി ബോംബ് ശേഖരത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് ഡി സി സി ഓഫീസാണെന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചത്. പക്ഷേ ഫോട്ടോയിൽ ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ചുവരിൽ ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ചില ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളോ മറ്റോ ആ ഫോട്ടോയിൽ കാണുകയും ഈ ബോംബ് ശേഖരം ഡി സി സി ഓഫീസിലേതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അത് മുൻപുണ്ടായതാണ്, ഈ ഇന്ന് വന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.